കരിമ്പക്ക് ഹൈ സുക്രോസ് ഇരുന്നാൽ ഷുഗർ കണ്ടന്റ് ജാസ്തിയാണ് എത്തനോൾ ജാസ്തിയാകും. ടോട്ടൽ ഷുഗർ വോളിയം തന്നെ അത് പാക്കും. ഇത് ഷുഗർ തന്നെ ഷുഗർ വോളി ജ്യൂസ് തന്നെ അത് എത്തനോൾ ആയിട്ട് കൺവേർട്ട് പണത് ഓർ മൊളാസസ് വഴി. അപ്പോൾ എനി ഹൈ ഷുഗർ വെറൈറ്റി നമുക്ക് എത്തനോൾ പ്രൊഡക്ഷനുക്ക് രൊമ്പ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഷോർട്ട് ഡ്യൂറേഷൻ മാതിരി വെറൈറ്റി വന്നാൽ കണ്ടിന്യൂസ് നമുക്ക് സപ്ലൈ വരും. ഒരു 360 days 365 days കരിമ്പ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കും. അതിനാൽ തന്നെ അത് മാത്രമല്ല ഹൈ ബയോമാസ് വേണം. അപ്പോൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, മതി ബയോമാസ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ദാറ്റ് ജ്യൂസ് വോളിയം ജാസ്തി വരും. ജ്യൂസ് വോളിയം ജാസ്തി വന്നാൽ എത്തനോൾ പ്രൊഡക്ഷനും ജാസ്തി വരും. അപ്പോൾ അത് മാതിരി ഒരു ലക്ഷ്യത്തിലും നമുക്ക് ഇനിയിപ്പോൾ റിസർച്ച് പണിതാ ആകണം. ജ്യൂസ് വോളിയം ജാസ്തി വരുന്ന വെറൈറ്റീസും കൂടി ഡെവലപ്പ് പണ വേണ്ടിയിരിക്കും. അത് എത്തനോൾ നിങ്ങൾക്ക് തരും 2000 മുതൽ ആരംഭിച്ച പോളിസി ഇതാ. ബട്ട് ഒന്ന് സ്ലോ 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 ആയിട്ടാ അത് വന്നിട്ടിരുന്നത്. ഈ ഇന്ന മാതിരി വണ്ട വെറൈറ്റി 2-3 വന്ന അപ്പുറം താ 2018 സർപ്ലസ് കെയിം സർപ്പം വെട്ടതൊക്കെ ഒമ്പ നിറയെ നോർത്ത് ഇന്ത്യ സർപ്ലസ് ആയി പോച്ചു. അപ്പോൾ താ ഗവൺമെൻറ്റ് ഒരു പോളിസി കൊണ്ടുവന്നത് ഷുഗർ കെയിൻ ജ്യൂസ് അപ്പടിയെ എത്തനോൾ ആയിട്ട് കൺവേർട്ട് പണ മുടിയും. മുതലേ മൊളാസസ് ലെവലിൽ മറ്റൊന്നാണ് കൺവേർട്ട് പണ മുടിഞ്ഞത്. അപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസ് എത്തനോളായി കൺവേർട്ട് പണി അത് ഫാക്ടറിക്ക് ഡിസൈഡ് പണല്ലോ. എപ്പോൾ എത്തനോൾ പ്രൊഡ്യൂസ് പണം, എപ്പോഴും ഷുഗർ പ്രൊഡ്യൂസ് പണം. ബ്രസീൽ പോളിസി ആണ്. ബ്രസീൽ അപ്പിത്താ ആ കൺട്രിക്ക് ഷുഗർ തേവപ്പെടുമ്പോൾ അവങ്ക ഷുഗർ പ്രൊഡ്യൂസ് പണം. അവങ്ക പത്ത് കഴിഞ്ഞാൽ അങ്ങ് എയറോപ്ലെയിൻ വരെ ഷുഗർ കെയിൻ ബേസ് ഫ്യൂവലിൽ താ ഓടിയിട്ടിരിക്കുന്നത്. അതുമാതിരി ഇപ്പം നമുക്ക് തരും യുക്രൈൻ വാറെല്ലാം എന്താക്കാം പെട്രോളിയം പ്രോഡക്ട്സ് കിടക്കുന്നത് ഒന്നും കഷ്ടം, വില ജാസ്തിയാച്ചു. ഇന്റർനാഷണൽ നമ്മളിപ്പോൾ വെനസ്വേല മറ്റേ കൺട്രീസിലെല്ലാം പോയി വാങ്ങ വേണ്ട നിലമ എന്താച്ചു. അപ്പം നമുക്ക് നാട്ടിൽ ഒരു ഒരു എവിടെ കമ്മി എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്മി മടി അത്രയും ലാഭം വരുത്. അത് ഷുഗർ കെയിൻ വഴി 20% ബ്ലെൻഡിങ് നമ്മൾ 2025 ഗെയിൻ പണിയിരിക്കുന്നത്. ഇപ്പം 10% ബ്ലെൻഡിങ് അച്ചീവേ ആയച്ചു നമുക്ക് മെയ് 2022. ഇന്ന വർഷം 14 വരണം, 13-14% വരണം, 25 ആകുമ്പോൾ 20% ബ്ലെൻഡിങ് വരണം. അപ്പോൾ അവളെ 20% ബ്ലെൻഡിങ് അവളെ പെട്രോളിയം ഇമ്പോർട്ട് കമ്മി പണല. അതുമാതിരി എന്നത് ആത്മനിർഭർ ഭാരത് എന്ന് ചൊല്ലി പോളിസി ഇരിക്കുന്നത് കൺട്രി എല്ലാത്തിനും നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകണം ഇന്ത്യ. അന്ത നോക്കത്തോട് കൊടുത്താൽ നടന്നിട്ടിരിക്കുന്നത്. ഇന്ത ഇതിൽ SBI ചൊല്ലിക്കഴിഞ്ഞാൽ 111 വർഷം പഴക്കമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാ. അന്ന് മുതലേ ഇന്ന് വരെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാഫ് മേലത്താണ് ഇരിക്കുന്നത് റിസർച്ച് വഴി. ഇനി ഞങ്ങൾ കൊഞ്ചും കൂടെ അത് റിഫൈൻ പണണമെന്ന് നനച്ചിട്ടിരിക്കുന്നത്. കണ്ടിപ്പാ ഫ്യൂ ഇയേഴ്സുകൾ കണ്ടിപ്പാ അതുമാതിരി ടെക്നോളജീസ് വരും. താങ്ക് യു.